പുത്തുമലയിലേക്ക് ആംബുലൻസുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മേപ്പാടിയിൽ നിന്നാണ് 16 മൃതദേഹം ഇപ്പോൾ പുത്തുമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് 31 പേരുടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് അറിയിച്ചത്. ഇന്നലെ പുത്തുമലയിൽ 8 പേരുടെ മൃതദേഹമാണ് സംസ്കരിച്ചത്. അവിടെ ആവശ്യത്തിന് ഭൂമി ഇല്ലാതെ കൊണ്ട് കുറച്ച് ഭൂമി കൂടി ഏറ്റെടുക്കും ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി എന്ന് കൂടി ഇപ്പോൾ റവന്യൂ മന്ത്രി അറിയിക്കുകയുണ്ടായി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗത്ത് നിറയെ കല്ലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനാവശ്യമായ സ്ഥലം ലഭ്യമായില്ല. അതിനെ തുടർന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ ആംബുലൻസുകൾ 16 ആംബുലൻസുകൾ പുത്തുമലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 16 പേരുടെ മൃതദേഹവുമായി ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ. സർവ്വമത പ്രാർത്ഥന ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമായിരുന്നു മൃതദേഹം സംസ്കരിച്ചത്. ഇന്നും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. സജോ ദേവസ്യം അലക്സാം മുഹമ്മദുമാണ് ഇപ്പോൾ വിശദവിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് ചേരുന്നത്. ഏതായാലും ഉരുൾപൊട്ട ദുരന്തത്തിൽ ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിപ്പോയ മൃതദേഹങ്ങളുണ്ട്, മൃതദേഹ ഭാഗങ്ങളുണ്ട്. സംസ്കാര ചടങ്ങുകൾ അല്പ സമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് പുത്തുമലയിലേക്ക് ആംബുലൻസുകൾ മൃതദേഹവുമായി വരുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. മേപ്പാടിയിൽ നിന്നാണ് ആംബുലൻസുകൾ എത്തിയത്. പുത്തുമലയിൽ ആംബുലൻസുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ അവിടെയുണ്ട്. ഇന്നലെയും രാത്രി ഏറെ വൈകിട്ടും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആരുടേതാണ് ഈ മൃതദേഹം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ. സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത് വയനാടിന്. ഇത്തരത്തിലൊരു ദുരന്തം നമ്മുടെ ഓർമ്മയിലില്ല, നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കണ്ണീർ കാഴ്ചയാണ് വയനാട്ടിൽ എല്ലായിടത്തും. മുണ്ടക്കയിലും ചുരൽമലയിലുമൊക്കെ ഇത്തരത്തിൽ കണ്ണീർ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ 31 പേർക്ക് വിട നൽകാൻ തയ്യാറെടുക്കുകയാണ് പുത്തുമല. അലക്സാം മുഹമ്മദ് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട്. അലക്സ്, അങ്ങനെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു, മൃതദേഹം ഒന്നൊന്നായി പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, 6 മൃതദേഹങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഈ സർവമത പ്രാർത്ഥന നടക്കുന്ന പ്രധാനപ്പെട്ട ഹാളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഈ പുരോഹിതന്മാർ, വിവിധ മതത്തിൽ നിന്നുള്ള പുരോഹിതന്മാർ അവിടെയുണ്ട്. അവിടെ സർവമത പ്രാർത്ഥന നടക്കും. തൊട്ടു പിന്നാലെ ഒന്നൊന്നായി ഈ മേപ്പാടി സി എസ് സിയിൽ നിന്ന് വന്ന ആംബുലൻസുകൾ നിൽക്കുന്നുണ്ട്. ഓരോ മൃതദേഹങ്ങളും സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് എടുത്ത് മാറ്റിവെക്കും. അതിനുശേഷം അവിടെ ഈ സർവമത പ്രാർത്ഥന നടക്കും. സന്നദ്ധ പ്രവർത്തകർ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് അവർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യർ പെട്ടെന്നൊരു രാത്രിയിൽ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി മനുഷ്യർ അർഹിക്കുന്ന എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നൽകിക്കൊണ്ടാണ് സർക്കാർ അവരെ യാത്രയാക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അർഹമായ എല്ലാ പരിഗണനയും നൽകും എന്ന് തൊട്ട് മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയതേയുള്ളൂ. അദ്ദേഹം പറയുന്നത് 31 മൃതശരീരങ്ങൾ ഇന്ന് ഇവിടെ സംസ്കരിക്കും. ആദ്യഘട്ടത്തിൽ 16 മൃതശരീരങ്ങളാണ് എത്തുന്നത്. ആ 16 മൃതശരീരങ്ങളിൽ ഏതാണ്ട് 7 മൃതശരീരങ്ങൾ ആ ഹാളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. മറ്റ് മൃതശരീരങ്ങൾ പുറകെ ആംബുലൻസിൽ ഒന്നൊന്നായി വരുന്നു. 15 മൃതദേഹങ്ങൾ അതിനുശേഷം പിന്നാലെ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. 158 ശരീരഭാഗങ്ങൾ ഇന്ന് ചിതറിപ്പോയ മനുഷ്യരുടെ ഒരടയാളവും കൂടെ ഇല്ലാത്ത, എങ്ങനെ തിരിച്ചറിയുമെന്ന് പോലും അറിയാത്ത 158 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. ആകെ 200-ലധികം കുഴിമാടങ്ങളാണ് ഈ മണ്ണിൽ എടുക്കുന്നത്. ഈ മണ്ണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പുത്തുമല ദുരന്തത്തിന്റെ ആ കണ്ണീർ പേർന്ന മണ്ണാണ്. ആ മണ്ണിലാണ് തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം അപ്പുറയുള്ള ചൂരമലയിലെയും മുണ്ടക്കയിലെയും. ശരിയാണ് അലക്സ്, ഏതായാലും മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. ആംബുലൻസിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. മന്ത്രിമാർ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. സജോ ദേവസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ 16 പേരുടെ മൃതദേഹമാണല്ലോ എത്തിച്ചിരിക്കുന്നത് അല്ലേ? പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ എത്തിച്ച് കൂട്ട കുഴിമാടങ്ങളിൽ സംസ്കരിക്കാൻ പോകുന്നത്. സന്നദ്ധ പ്രവർത്തകർ അതിനായുള്ള ഒരുക്കങ്ങളിലാണ്. ആംബുലൻസുകൾ പുത്തുമലയിൽ മൃതദേഹം എത്തിച്ച് മടങ്ങുകയാണ്. മേപ്പാടിയിൽ നിന്നാണ് മൃതദേഹം പുത്തുമലയിലേക്ക് എത്തിച്ചത്. ഇന്നലെ 8 പേരുടെ മൃതദേഹമാണ് പുത്തുമലയിൽ എത്തിച്ച് സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ സംസ്കരിച്ചത്. ഇന്നും
കൂട്ട കുഴിമാടങ്ങൾ അവിടെ തയ്യാറാണ്. അവിടേക്ക് ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിക്കുകയാണ്. അലക്സ മുഹമ്മദ് ഇപ്പോൾ തുടരുന്നുണ്ട്. അലക്സി, മൃതദേഹങ്ങളെല്ലാം ആംബുലൻസിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞു. അലക്സ്, പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയായി മൃതദേഹങ്ങൾ അകത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തിക്കുകയാണ്. അത് അവത്തെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കി അവിടേക്ക് മാറ്റുകയാണ്. 16 പേരുടെ മൃതദേഹം ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേപ്പാടിയിൽ നിന്നാണ് ആംബുലൻസുകൾ എത്തിയത്. 16 ആംബുലൻസുകൾ, 16 പേരുടെ മൃതദേഹം. സന്നദ്ധ പ്രവർത്തകർ മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നു. 31 പേരുടെ മൃതദേഹം ഇന്ന് അവിടെ സംസ്കരിക്കും എന്നാണ് റവന്യൂ മന്ത്രി അൽപ്പസം മുൻപ് അറിയിച്ചത്. റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇനി 15 പേരുടെ മൃതദേഹം കൂടി എത്തിക്കാനുണ്ട്. അങ്ങനെ 31 പേരുടെ മൃതദേഹം ആരെന്നറിയാതെ അവരിപ്പോൾ മടങ്ങുകയാണ്. കൂട്ട കുഴിമാടങ്ങളിൽ അവരുടെ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ പുത്തുമലയിൽ എത്തിച്ച് കൂട്ടത്തോടെ സംസ്കരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കാണുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 7 ദിവസം ആകുന്നു. ഇപ്പോൾ പുത്തുമലയിൽ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയാണ്. ഇന്ന് 31 പേരുടെ മൃതദേഹം സംസ്കരിക്കും. എന്നാൽ 8 പേരുടെ മൃതദേഹം അവിടെ സംസ്കരിച്ചിരുന്നു. സന്നദ്ധ പ്രവർത്തകർ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. 16 പേരുടെ മൃതദേഹം അവിടെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 8 പേരുടെ മൃതദേഹമാണ് അവിടെ സംസ്കരിച്ചത്. ഇപ്പോൾ ആംബുലൻസുകൾ അവിടെ മൃതദേഹം എത്തിച്ചതിന് ശേഷം മടങ്ങുകയാണ്. ഇനി 15 പേരുടെ മൃതദേഹം കൂടി എത്തിക്കേണ്ടതുണ്ട്. മേപ്പാടിയിൽ നിന്നാണ് ആംബുലൻസുകൾ അവിടേക്ക് എത്തിയത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ ഇതിന് തയ്യാറായി അവിടെയുണ്ട്. സംസ്കാര ചടങ്ങൾ സന്നദ്ധ പ്രവർത്തകർ അവർ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇതിന് ടി സിദ്ദിഖ് എംഎൽഎ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. സർവമത പ്രാർത്ഥനയോടെയാണ് മൃതദേഹങ്ങൾ ഇന്നലെ അവിടെ സംസ്കരിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സർവമത പ്രാർത്ഥനയോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണീർ കാഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വയനാട്ടിൽ നമ്മൾ ആ ദുരന്തമുണ്ടായപ്പോൾ മുതൽ കാണുന്നതാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ, പ്രിയപ്പെട്ടവരെ നഷ്ടമായവർ, അങ്ങനെ അവരുടെ വേദന, അത് വയനാടിൻ്റെ വേദനയാണ്, നാടിൻ്റെ നോവായി മാറിയിരിക്കുകയാണ്. ആ വേദനയ്ക്കിടയിൽ വീണ്ടും ഇത്തരം കണ്ണീർ കാഴ്ചകൾ, കണ്ണീർ ദൃശ്യങ്ങൾ കൂടി നമ്മളിലേക്ക് എത്തുകയാണ്. ആരുടേതെന്ന് അറിയാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിക്കുന്ന. ആദ്യഘട്ടത്തിൽ 16 പേരുടെ മൃതദേഹം സംസ്കരിക്കും. രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ, അങ്ങനെ 31 പേരുടെ മൃതദേഹം സംസ്കരിക്കും. അല്പ സമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും പുത്തുമലയിൽ. നേരത്തെ പുത്തുമലയും ഇത്തരത്തിൽ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്. ആ പുത്തുമലയിലേക്കാണ് ഇപ്പോൾ ഉണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 16 പേരുടെ മൃതദേഹം അല്പ സമയത്തിനകം സംസ്കരിക്കും. അല്പ സമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മേപ്പാടിയിൽ നിന്നാണ് ആംബുലൻസുകൾ അവിടെ എത്തി. മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 16 പേരുടെ മൃതദേഹം, രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ, അങ്ങനെ 31 പേരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. മന്ത്രിമാരുടെ സംഘമടക്കം അവിടെ എത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ തയ്യാറായ ഒരു ഭാഗത്ത് ഉണ്ട്. അങ്ങനെ വയനാട്ടിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. ഒരാഴ്ചയാകുന്നു വയനാടിൻ്റെ വേദന, അത് നമ്മുടെ വേദനയായി മാറിയിട്ട്. ഇവിടെയും കണ്ണീർ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ, രക്ഷാദൗത്യ സംഘം അതാ ദുരന്ത സമയത്ത് തന്നെ സജീവമായതാണ് അവർ. 14 മൃതദേഹം കൂടി അകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകം ഒരുക്കിയ 14 മൃതദേഹം കൂടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 15 ഇനിയിപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടിയാണ് അകത്തേക്ക് എത്തിക്കേണ്ടത്. അതായത് ആദ്യഘട്ടത്തിൽ ഉള്ള മൃതദേഹങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന, ഇന്ന് സംസ്കാരത്തിന് ഉദ്ദേശിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ, ആദ്യഘട്ടത്തിൽ 16 മൃതദേഹങ്ങൾ എത്തിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 15-ാമത്തെ മൃതദേഹമാണ് പുറത്തേക്ക് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുക. ഇനിയിപ്പോൾ നേരെ സർവമത പ്രാർത്ഥനയിലേക്കായിരിക്കും കടക്കുക. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പുരോഹിതർ നേരത്തെ തന്നെ അവിടെ സന്നിഹിതരായി ഒരുക്കി അവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്.
പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിന് വേണ്ടി. ഒപ്പം മന്ത്രിമാരുടെ സംഘമുണ്ട്, മന്ത്രി കെ രാജൻ, മന്ത്രി എം ബി രാജേഷ്, മന്ത്രി എ കെ ശശീന്ദ്രൻ, ഒപ്പം ഉദ്യോഗസ്ഥരുടെ സംഘം, സന്നദ്ധ പ്രവർത്തകരുടെ സംഘം, പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വോളണ്ടിയേഴ്സ്, നാട്ടുകാർ, ഒപ്പം ഇവരുടെ ബന്ധുക്കൾ, തങ്ങളുടെ ബന്ധുക്കളാണോ എന്ന് കരുതി എത്തിയിരിക്കുന്ന മനുഷ്യർ, അങ്ങനെ അനേകം പേർ ഇവർക്ക് ആദരപൂർവ്വം ബഹുമാനപൂർവ്വം വിട നൽകുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ധാരാളം ആ മനുഷ്യർ പല സ്ഥലങ്ങളിലായി എത്തി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരെ സംബന്ധിച്ചും അവർ എത്ര വേദന അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ എത്രയോ ആ മനുഷ്യർ ഈ ദുരന്തം കണ്ട് വേദനിക്കുന്ന അനവധി മനുഷ്യർ അനവധി ഇടങ്ങളിൽ നിന്ന് വരികയും ഇത് അറിയുകയും ഇതിനെപ്പറ്റി പ്രാർത്ഥനയോടെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകം പേരുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ നേരെ പ്രാർത്ഥനയിലേക്കായിരിക്കും കിടക്കുക. ആദ്യഘട്ടത്തിൽ ആ ചൂരമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയായിരിക്കും പ്രാർത്ഥന നടത്തുക. അതിനുശേഷം ഈ മേപ്പാടി മാരിയമ്മൻ കോവിലിലെ ട്രസ്റ്റി അംഗങ്ങൾ, അവിടെയുള്ള കർമ്മിമാരൊക്കെ ചേർന്നുള്ള പ്രാർത്ഥനയായിരിക്കും നടത്തുക. അതിനുശേഷം മേപ്പാടി മഹലിലെ പള്ളിയിലെ ഗതീബായിരിക്കും പ്രാർത്ഥന നടത്തുക. അങ്ങനെ മൂന്ന് വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പുരോഹിതരാണ് പ്രാർത്ഥന നടത്തുക. അതിനുശേഷം വോളണ്ടിയേഴ്സ് ചേർന്ന് ഓരോ മൃതദേഹങ്ങളായി ഇവിടെ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് സംസ്കരിക്കും. അവർ ഇനി അവശേഷിപ്പിക്കാൻ പോകുന്നത് അവരുടെ കുഴിമാടത്തിന് മുന്നിൽ, അവരുടെ കുടീരങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നമ്പർ മാത്രമായിരിക്കും അവരെക്കുറിച്ചിട്ടുള്ള, അവരെ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ഇനി എന്തെങ്കിലും നാളുകൾക്ക് ശേഷമായിരിക്കാം, ചിലപ്പോൾ കുറേയധികം കാലം കാത്തിരുന്നിട്ടായിരിക്കാം, എപ്പോഴെങ്കിലും ഉറ്റവരാരെങ്കിലും തേടിയെത്തിയാൽ അവർക്ക് ഡി എൻ എയുടെ ശാസ്ത്രീയ സാധ്യത, സാമ്പിളിൻ്റെ സാധ്യത പരിശോധിക്കാം, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം. അങ്ങനെ ഒത്താൽ, അത് മാച്ച് ചെയ്താൽ, അത് അതിൻ്റെ താരതമ്യം കൃത്യമായാൽ അവർക്ക് ഏതാണ്, എവിടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കിയിരിക്കുന്നത് തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോവുക, ജീവിതത്തിലായെങ്കിലും മരണത്തിലാണെങ്കിലും തിരിച്ചറിയപ്പെടാതെ പോവുക എന്ന ദുര്യോഗം, ഇത്രയധികം മനുഷ്യർക്ക് കൂട്ടത്തോടെ കുഴിമാടങ്ങൾ ഒരുക്കി വിട നൽകേണ്ടി വരിക എന്ന ദുര്യോഗം, അങ്ങനെ ദുര്യോഗങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ നാടിനെ തേടി വരുന്നു. ആ ദുരന്തം എത്രത്തോളം നമ്മളെ യഥാർത്ഥത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു മറ്റൊരു ലെവൽ, ഒരു വേറൊരു ലെവൽ കൂടി നമ്മൾ കാണുകയാണ്. അതായത് ഇങ്ങനെ ഒരു കാഴ്ച എന്നത് ഒരിക്കലും ഇങ്ങനെ കൂട്ടത്തോടുകൂടി മനുഷ്യരെ നമുക്ക് അടക്കം ചെയ്യേണ്ടി വരിക, അവർക്ക് യാത്രാമൊഴി ചൊല്ലേണ്ടി വരിക എന്നത് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. അവർക്ക് ഇങ്ങനെ യാത്രാമൊഴി ചൊല്ലേണ്ടി വരിക, പക്ഷെ അപ്പോഴും ആദരപൂർവ്വം അവർക്ക് യാത്രാമൊഴി ഏകുക എന്നതൊരു നീതിയാണ്, അതൊരു മിനിമം നീതിയാണ്. നമ്മൾ ഇനിയിപ്പോൾ അവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ്. ആ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഭിന്നാഭിപ്രായങ്ങളൊന്നുമില്ലാതെ, ഭിന്നാഭിപ്രായ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും വിവിധങ്ങളായി ആ സന്നദ്ധ ഗ്രൂപ്പുകൾ, അവരുടെ ഭേദാഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ ആ മനുഷ്യരെല്ലാവരും ഒന്നു ചേർന്ന് വിട നൽകുകയാണ് ഏറ്റവും ആദരപൂർവ്വം ആദ്യം പ്രാർത്ഥനകളിലേക്ക് നേരെ കടക്കുകയാണ്. ആദ്യം നമുക്ക് ആ പ്രാർത്ഥനകളിലേക്ക് കൂടി പോകാം. ആദ്യം ആ ചൂരമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ വികാരിയുടെ പ്രാർത്ഥനയാണ്. അതിനുശേഷം തുടർന്ന് അങ്ങോട്ടേക്ക് വിവിധ വിഭാഗങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് കടക്കുകയും ചെയ്യും.